കോവിഡ് 19 തുരത്താനുള്ള ഉപായങ്ങൾ പല വഴിക്കും ആലോചിക്കുകയാണ് ലോകം. ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്നും പലപ്പോഴും നിർണായകമായ ചില വിവരങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചില സംശയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഇന്ത്യൻ തലകളുടെ ചില അവകാശവാദങ്ങളൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ്. പൂർണ്ണമായും അതൊന്നും ഉൾക്കൊള്ളാറായിട്ടില്ലെങ്കിൽ പോലും ചില അവകാശവാദങ്ങൾ, ചില സംശയങ്ങളൊക്കെ നമ്മുടെ നാടിന് കരുത്തു പകരുന്നുണ്ട്. കോവിഡ് 19 5 നിമിഷത്തിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന സോഫ്റ്റ്വെയർ കണ്ടെത്തിയെന്നുള്ള പുതിയ അവകാശവാദവുമായി IIT പ്രൊഫസർ രംഗത്ത് വരുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ അത് കൂടുതൽ പ്രതീക്ഷയും കരുത്തുമാണ്. കാര്യം വളരെ പെട്ടെന്ന് പരിശോധനാ ഫലം അറിയാൻ സാധിക്കും. പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാൻ സാധിച്ചാൽ കൂടുതൽ പേരിലേക്ക് രോഗം എത്തുന്നത് ഒഴിവാക്കാം, ചികിത്സ അതി വേഗം ആരംഭിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉത്തരാഖണ്ഡിലെ IIT റൂർക്കിയിലെ പ്രൊഫസറുടേതാണ് അവകാശവാദം. എക്സ്റേ സ്കാനിംഗ് ഉപയോഗിച്ച് വൈറസിന്റെ സാന്നിധ്യം സോഫ്റ്റ്വെയർ കണ്ടെത്തും എന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറായ കമാൽ ജെയിൻ അവകാശപ്പെടുന്നത്. നേരത്തെ ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ അധ്യാപകൻ ആയുർവേദത്തിന്റെ ചില സാധ്യതകളും പരീക്ഷണങ്ങളും പറഞ്ഞ് രംഗത്തു വന്നതും രാജ്യത്ത് ഏറെ ചർച്ചയായിരുന്നു. 40 ദിവസമാണ് സോഫ്റ്റ്വെയർ നിർമ്മിക്കാനെടുത്തത്. ഏതായാലും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൽ ഇതിന്റെ പേറ്റന്റിന് വേണ്ടി സമീപിച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് പ്രൊഫസർ. തന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള സ്ക്രീനിംഗ് നടത്തിയാൽ ആരോഗ്യ പരിപാലന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൈറസ് വ്യാപനം കുറയുമെന്നും കുറഞ്ഞ ചെലവിൽ ടെസ്റ്റ് നടത്താനാകുമെന്ന് തന്നെയാണ് പ്രൊഫസറുടെ അവകാശവാദം. എന്നാൽ കമാൽ ജെയിനിന്റെ അവകാശവാദങ്ങൾക്ക് ഇതുവരെ ആരോഗ്യവകുപ്പിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല. 60,000 എക്സ്റേ സ്കാനുകളുടെ ഡേറ്റാബേസ് പരിശോധിച്ച ശേഷമാണ് തന്റെ സോഫ്റ്റ്വെയർ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 60,000 എക്സ്റേ സ്കാനറുകളുടെ ഡേറ്റാബേസ് പരിശോധിച്ച ശേഷമാണ് സോഫ്റ്റ്വെയർ കണ്ടെത്തിയിരിക്കുന്നത്. കോവിഡ് 19, ന്യൂമോണിയ, TB തുടങ്ങിയ രോഗികളുടെ നെഞ്ചിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വിവിധ തരത്തിലാണ്. അമേരിക്കയിലെ NIH ക്ലിനിക്കൽ സെന്ററിലെ ഡേറ്റാബേസ് ഗവേഷണത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ത്യയിലെ ഈ പ്രൊഫസർ. വൈറസ് ബാധ സംശയിക്കുന്ന ആളിന്റെ എക്സ്റേ ഉപയോഗിച്ച് കോവിഡ് 19 സാന്നിധ്യം കണ്ടെത്താം എന്നുള്ളതാണ് ഇതിന്റെ രീതി. രോഗിക്ക് ന്യൂമോണിയ ഏത് ഘട്ടത്തിലാണെന്നും പ്രാഥമിക സ്ക്രീനിങ്ങിൽ കൃത്യമായി അറിയാൻ കഴിയും. വൈറസ് ബാധ മൂലമുള്ള രോഗലക്ഷണങ്ങളാണോ രോഗിക്കുള്ളതെന്നും പ്രാഥമിക ടെസ്റ്റിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രത്യേകത കൂടി ഈ കണ്ടെത്തലിനുണ്ട് എന്ന് തന്നെയാണ് പ്രൊഫസർ കമാൽ ജെയിൻ ആവർത്തിച്ച് വിശദമാക്കുന്നത്. ഏതായാലും ഇന്ത്യ ഈ സമയത്ത് ഒരുപാട് നൂതന ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. പ്രത്യേകിച്ചും IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രൊഫസർമാർ തന്നെ ഈ വിഷയത്തിൽ നിലപാടുമായി വരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നടക്കം ആരോഗ്യ മേഖലയ്ക്ക് മുതൽക്കൂട്ടായി ചില നിലപാടുകളുമായി പ്രൊഫസർമാർ വരുന്നു. അങ്ങനെ അധ്യാപകർ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള പേറ്റന്റ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പൂർണ്ണമായും ഇതൊന്നും ഉപയോഗിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഈ സമയത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക്, ഗവേഷണങ്ങൾക്ക് കൂടി ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയിലെ ഓരോ ഗവേഷക ലോകവും വലിയ പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാവുകയാണ് പുതിയ പരീക്ഷണങ്ങൾ, പുതിയ അവകാശവാദങ്ങൾ. ന്യൂസ് ഡെസ്ക്, ഇൻസൈറ്റ്.